ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് കുരിശുമലയുടെ യാത്രയുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാൻ പോവുകയാണ്. അപ്പൊ ഞാനും ഹസ്ബൻഡും അമ്മയും പപ്പയൊക്കെ ആയിട്ടാണ് ഫാമിലിയായിട്ടാണ് പോണെ. പിന്നെ ചേട്ടനും ചേട്ടൻ്റെ വൈഫും പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് ആൾക്കാരായിട്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കിനി അവിടെ പോയിട്ട് കാണാം. ബൈ. അപ്പോൾ ഇതാണ് കുരിശുമല. കുരിശുമലയിലെ സംഗമ വേദിയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളത് ഇവിടെ എത്തിയിട്ടുണ്ട്. രണ്ട് വണ്ടിയിലായതുകൊണ്ട് രണ്ട് സമയത്തായി പോയി, അത് വന്ന വഴിയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതാണ് സംഗമ വേദി. ഇപ്പം ഞാനും അമ്മയും ഇവിടെ ഇരിക്കും. കൈ നിൽക്കുന്ന ചേച്ചിയാണ്, ചേച്ചിയും പിള്ളേരും. അപ്പോൾ ഇനി അവർക്ക് കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇഷ്ടമാണ് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അവർ ഫുഡൊക്കെ കഴിച്ചത് മല കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള വിശേഷങ്ങളൊക്കെ അല്ല എൻ്റെ ചേട്ടൻ പറയുന്നതായിരിക്കും. എനിക്ക് മല കയറാൻ പറ്റൂല, അതുകൊണ്ട് ഇനി എല്ലാം ചേട്ടൻ പറയും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതാ മല കയറാൻ പോവാണ്. ഇവിടെ മൊത്തം 14 സ്ഥലങ്ങളാണുള്ളത്. ഈ 14-ാമത്തെ സ്ഥലത്തിൻ്റെ എൻഡിലാണ് വലിയ കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു 5-ാം സ്ഥലം വരെ നല്ല റോഡാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ 2-ാം സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 5-ാം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ 5-ാം സ്ഥലത്തിൻ്റെ ഈ റോഡിൻ്റെ എൻഡിൽ സ്ഥാപിച്ചിരിക്കുന്നതാണ് ഈ ചർച്ച്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം നല്ല ചൂടാണ്. കുരിശുമല കയറുന്നവർ ഒന്നുകിൽ രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ കയറാൻ ശ്രമിക്കുക, അതായിരിക്കും നമുക്ക് മല കയറാൻ കൂടുതൽ സൗകര്യം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മലയുടെ ഏറ്റവും മുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മാറ്റി അങ്ങേ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അങ്ങനെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട്.
തംസ് അപ്പ് നമ്മുടെ ഏറ്റവും താഴെ സംഘം വേദിയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. കാരണം സുഖിച്ചിരിക്കുന്ന രണ്ടുപേര് കണ്ടാ.